മലയാളി പ്രേക്ഷകരെ എന്നും ചിരിച്ചും ചിരിപ്പിച്ചും അതിവൈകാരിക പ്രകടനങ്ങൾ കാഴ്ചവെച്ചും താരമായ നടനാണ് ദിലീപ്. മലയാള സിനിമയിൽ പകരം വയ്ക്കാനാവാത്ത ജനപ്രിയനായി മാറുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ദിലീപിന് 55-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ദിലീപിന്റെ പിറന്നാൾ ആഘോഷമാക്കിയാണ് ആരാധകരും സിനിമാ ലോകവും. താരത്തിന്റെ ഫാൻസ് പേജുകളിലെല്ലാം ആശംസകൾ നിറയുകയാണ്. താരത്തിന്റെ പിറന്നാൾ വിപുലമായ രീതിയിൽ ആഘോഷിക്കാനാണ് ആരാധകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സെപ്റ്റംബർ 26 മുതൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു ഫാൻസ്. ആശുപത്രികളിൽ രോഗികൾക്ക് കൂട്ടിരിക്കുന്ന കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം, വിദ്യാഭ്യാസ സഹായം എന്നിവ ഓരോ ജില്ലാ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റികളുടെയും നിരവധി യൂണിറ്റ് കമ്മിറ്റികളുടെയും കീഴിൽ നടത്തിവരികയായിരുന്നു. അതേസമയം 1968 ഒക്ടോബർ 27 ആലുവയിലാണ് ദിലീപിന്റെ ജന്മം. ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്നാണ് ദിലീപിന്റെ യഥാർത്ഥ പേര്. ഒട്ടേറെ താരങ്ങളാണ് ദിലീപിന് സോഷ്യൽ മീഡിയയിലൂടെ പിറന്നാൾ ആശംസകൾ നേർന്ന രംഗത്തുന്നത്. രമേഷ് പിഷാരടിയും ദിലീപിന് പിറന്നാൾ ആശംസിച്ച് രംഗത്തെത്തിയിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ മിമിക്രിയിലൂടെയാണ് ദിലീപ് കലാരംഗത്ത് കടന്നുവന്നത്. കലാഭവൻ ട്രൂപ്പിൽ മിമിക്രി കലാകാരനായി തിളങ്ങി. പിൽക്കാലത്ത് സിനിമയിൽ സഹസംവിധായകനായും പ്രവർത്തിച്ചു. കമൽ സംവിധാനം ചെയ്ത എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ചലച്ചിത്ര അഭിനയ രംഗത്ത് തുടക്കം കുറിച്ചു. പിന്നീട് സഹനടനായും കോമഡി വേഷങ്ങൾ ചെയ്തും വളർന്നു. ഏഴരക്കൂട്ടം, മാനത്തെ കൊട്ടാരം, സല്ലാപം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. മഞ്ജു ദിലീപ് ജനപ്രിയ ജോഡിയായി മാറി. ജോക്കറിന് ശേഷം ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഹിറ്റായതോടെ ദിലീപിന്റെ താരമൂല്യം കുതിച്ചുയർന്നു. മാനത്തെ കൊട്ടാരം മുതൽ നിരവധി ചിത്രങ്ങളിൽ നായകനായി. കുഞ്ഞിക്കുനൻ, ചാന്തുപൊട്ട എന്നീ ചിത്രങ്ങളിലെ അഭിനയം വളരെയേറെ പ്രശംസ പിടിച്ചുപറ്റി. മീശമാധവൻ എന്ന സിനിമയിലെ നല്ലവനായ കള്ളന്റെ വേഷം ദിലീപിനെ സൂപ്പർ സ്റ്റാർ ആക്കി. കൊച്ചി രാജാവും പട്ടണത്തിൽ സുന്ദരനും തിയേറ്ററുകൾ കീഴടക്കി. വിവാദങ്ങൾക്കിടയിലും ദിലീപ് അഭിനയിച്ച രാമലീല എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വെള്ളരിപ്രാവിന്റെ ചെങ്ങാത്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ മികച്ച നടനുള്ള 2011 പുരസ്കാരവും ലഭിച്ചു. മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള പ്രണയവും വിവാഹവും വേർപിരിയലുമെല്ലാം ഇന്നും മലയാളത്തിൽ ഏറ്റവും ചർച്ചയാവാറുള്ള കാര്യമാണ്. ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചതു മുതൽ പ്രണയത്തിലായ ഇരുവരും അധികം വൈകാതെ വിവാഹം കഴിച്ചു. ഈ ബന്ധം നടത്തുന്നതിന് മഞ്ജുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നു. ഈ ബന്ധത്തിൽ മീനാക്ഷി എന്ന പേരിൽ മകളുമുണ്ട്. വിവാഹം കഴിഞ്ഞ 14 വർഷങ്ങൾക്കുള്ളിൽ താരങ്ങൾ വേർപിരിഞ്ഞതും വലിയ വാർത്തയായി. 2014 നടി മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തിയതിനെ തുടർന്ന് 2016 നവംബർ 25 മലയാള സിനിമാ നടിയായ കാവ്യ മാധവനെ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ മഹാലക്ഷ്മി എന്ന മകളുണ്ട്. ദിലീപിന്റെ പിറന്നാൾ ദിനമായ ഇന്ന് അരുൺഗോപി ദിലീപ് കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിടുമെന്ന് ഫാൻസ് ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുന്നതെന്നാണ് ഫാൻസ് പേജുകളിൽ പറയുന്നത്. എന്തായാലും ദിലീപിന്റെ പിറന്നാളായ ദിനത്തിൽ വമ്പൻ സർപ്രൈസ് തന്നെയാണ് ആരാധകർ ഒരുക്കിയിരിക്കുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.